ഹലോ എല്ലാവർക്കും, വീണ്ടും നമസ്കാരം. ഗിരീഷ് ഫിസിക്സിലേക്ക്, ഫോർമാലിറ്റി ആണ് എന്നാ പോലും അങ്ങ് പറയുന്നേ ഉള്ളൂ കേട്ടാ. വളരെ സന്തോഷം. കഴിഞ്ഞ രണ്ട് ക്ലാസ് എല്ലാവരും, ഒരുപാട് പേര്, എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇരിക്കുന്ന പുറത്തോട്ടും ഒക്കെ ഉള്ള കുട്ടികൾ, കേരളത്തിൽ പുറത്തോട്ടുള്ള കുറെ കുട്ടികൾ എന്നെ വിളിക്കുകയും ചെയ്തു. വളരെ വളരെ സന്തോഷം. കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ നമ്മള് ഈ ചാപ്റ്റർ, അതായത് തുടക്കം എന്തൊക്കെയാണ് മാർക്കറ്റ് ഡിവിഷനെ കുറിച്ചും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പറഞ്ഞ ഡൈമെൻഷൻ എന്ന ചാപ്റ്റർ തുടങ്ങി വെച്ചു ആദ്യത്തെ വീഡിയോയിൽ, ഒരു 43 മിനിറ്റ് ഉള്ള വീഡിയോയിൽ. രണ്ടാമത്തെ വീഡിയോ 58 മിനിറ്റ് ഒക്കെ ഏകദേശം ഉള്ള വീഡിയോയ്ക്ക് അകത്ത് ഡൈമെൻഷന്റെ 75% പഠിച്ചു. പല കുട്ടികളും ചോദിച്ചതിന്റെ ലെങ്ത് ഇത്രയും കൂട്ടിയെന്നാണ്. ലെങ്ത് കൂട്ടിയിൽ ഒരു വർഷം പഠിക്കേണ്ടതാണ്. നമ്മൾ ഈ 2 മാസത്തിൽ ഇത്ര ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരുപാട്, ഞാനൊന്നും സ്കിപ്പ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യുന്നില്ല, ടിപ്സും ട്രിക്സും ഒക്കെ അതൊക്കെ ഇടയ്ക്ക് തരുന്നുള്ളൂ, അല്ലാതെ ടോപ്പിക് മൊത്തം പറഞ്ഞു തരുവാണ് കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കണം. ഒരുപാട് സന്തോഷ വാർത്ത നിങ്ങളോടൊപ്പം എനിക്കൊന്ന് ഷെയർ ചെയ്യണം. ഒരു 5 മിനിറ്റ് ഓടിച്ചു വിടാതെ ഒന്ന് കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്, ഓടിച്ചു വിടാതെ കാണുക. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, ഒരുപാട് കുട്ടികളുടെയും ഒരു സംശയം, സാറ് ഈ 2 ക്ലാസ് കൊണ്ട് ഞങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് എല്ലാം സാറ് തീർത്തരുമോ? എനിക്ക് ഉറപ്പുണ്ട് തീർത്തരുമോ എന്നുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകനോട് എനിക്ക് കൃത്യമായി ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ടെൻഷൻ കാണുമായിരിക്കാം, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. ഒരുപാട് ബാച്ചുകൾ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ദിവസം ഒരു 10-11 മണിക്കൂറോളം രാവിലെ 7 മണി മുതൽ ഒരു 7.5 രാത്രി 7.5 വരെയുള്ള ഏകദേശം ക്ലാസ്സിൽ എടുത്തു പോകുന്നുണ്ട്. അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഉള്ള ഗ്യാപ്പുകളെ ഉള്ളൂ, അല്ലാതെ ക്ലാസ് എടുത്തു പോകുന്നുണ്ട്. അതിനകത്തൊന്നും എനിക്കൊരു നിരാശയില്ല, വിഷമങ്ങളൊന്നും ഇല്ല. കാരണം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അന്നേരം നിങ്ങളുടെ അടുത്ത ആഴ്ച ഒരു മെയിൻ ഡിസിഷൻ ഇപ്പം നമ്മൾ എടുക്കുകയാണ്. അടുത്ത ആഴ്ച പോലെ നിങ്ങളുടെ ക്ലാസ്, ഇപ്പം വെള്ളിയാഴ്ച 7-ാം തീയതി, അടുത്ത ആഴ്ച പോലെ നിങ്ങളുടെ ക്ലാസ് 3 ദിവസമാണ്. ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയാണ് ആ ക്ലാസ്. അന്നേരം ചൊവ്വ, വ്യാഴം, ശനി നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ 3 ക്ലാസ്സും നിങ്ങൾ നന്നായിട്ട് കേൾക്കുക, പഠിക്കുക. ഏത് ചാപ്റ്റർ ആണ് ഈ ഡയമെൻഷൻ കഴിഞ്ഞ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിനിടയിൽ ക്ലാസ്സിനിടയിൽ പറഞ്ഞോളാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് മെസ്സേജോ നിങ്ങളുടെ കമന്റ് ബോക്സിനകത്ത് ഇടുകയൊക്കെ ചെയ്യാം, എന്നെ വിളിക്കാം. ഞാൻ പരമാവധി എല്ലാം നിങ്ങൾക്ക് അറിയാം. കൃത്യമായിട്ട് 99.9% നിങ്ങൾ വിളിക്കുന്നതെല്ലാം ഞാൻ എടുക്കാറുണ്ട്. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ എയർപ്ലെയിൻ മോഡിലിട്ടിട്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ മിക്കവാറുള്ളവരെല്ലാം വിളിക്കാറുണ്ട്. മിക്കവാറുള്ളവരെയും നല്ല 100% പേരും വിളിക്കാറുണ്ട്. മിസ് കോൾ വേണ്ടവരെ പോലും തിരിച്ച് വിളിക്കാറുണ്ട്, അറ്റൻഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും തിരിച്ച് കമന്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തില്ലായിരിക്കും, ഞാൻ കമന്റ് ചെയ്യാറുണ്ട്. അതെല്ലാം രാത്രി 3-3.5 ആകുമ്പോഴായിരിക്കും അത് തീരുന്നത്. അത് കഴിഞ്ഞിട്ട് രാവിലെ വീണ്ടും 7 മണിയാകുമ്പോൾ എഴുന്നേക്കണം. അതൊന്നും അല്ല, അതൊക്കെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇപ്പം നിങ്ങൾ ഈ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട്, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും 1000 നമസ്കാരം. കാരണം അതാണ്, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അവാർഡ് കിട്ടിയ തുല്യമാണ് എനിക്കിപ്പോൾ ഒരു സന്തോഷം. കാരണം ഒരു ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഊർജം നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ എന്നുള്ളത് ഒരു സങ്കുചിതമായ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകരുത്. എല്ലാവരും പഠിക്കട്ടെ. അന്നേരം എൻ്റെ ഒരു തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നൊക്കെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും അടുത്ത ആഴ്ച വരെ നമ്മുടെ ക്ലാസ്സിൽ കാണും. വൈകുന്നേരം 5 മണിക്ക് അപ്ലോഡ് ചെയ്യും. എന്തെങ്കിലും ഒരു ഇച്ചിരി കാണും, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചാനൽ ലാഗ് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കും, കൃത്യമായിട്ട് കിട്ടിയിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് സംശയം വേണ്ട. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ചു, ഞങ്ങളുടെ ആദ്യത്തെ ആവേശം ശകലം ചോരുന്നതായിട്ട് തോന്നുന്നുണ്ടോ, പിന്നീട് ശകലങ്ങൾ ഉഴപ്പുവോ സാറേ എന്നൊക്കെയുള്ള സംശയമുണ്ട്. പൊതുവെയുള്ള സംശയമാണ്, ഉറപ്പായിട്ടും ഉഴപ്പരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റാണ് +1 ഉം +2 ഉം കൂട്ടിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് +1 നന്നായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റണം. അതിന് മാക്സിമം എഫേർട്ട് എടുക്കണം. നമുക്ക് ദൈവം തരുന്ന സമയം പിന്നീട് നമുക്ക് കിട്ടത്തില്ല, പിന്നീട് ആരോഗ്യമൊന്നും കിട്ടത്തില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്തോന്ന് ഒരു പയ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്കിത് കഴിയുമ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടി, നല്ലൊരു പ്രൊഫഷണൽ ജോലിയൊക്കെ കിട്ടിയതിനു ശേഷം നമുക്ക് അടിച്ചു പൊളിക്കാൻ, ജീവിതം അടിച്ചു പൊളിക്കാൻ, കുറേയൊക്കെ നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണം, സത്യസന്ധമായിട്ട് അടിച്ചു പൊളിക്കാൻ വേണം. മാതാപിതാക്കളെ സംരക്ഷിക്കണം. കാരണം അവരൊരുപാട് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തുന്നത്. അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ, ഒരു കോഴ്സ് പഠിപ്പിക്കാതെ നിങ്ങൾ മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. അവരെ നോക്കേണ്ട, അപ്പൂപ്പനെയും അമ്മയും മാതാപിതാക്കളെ ഒക്കെ നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതം അടിച്ചു പൊളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ +1 ഉം +2 ഉം മാർക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത നല്ലൊരു പ്രൊഫഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അന്നേരം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പൈസ നമ്മളവിടെ കൊണ്ടുവന്ന് ഒരു കോളേജിലൊക്കെ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുത്തൊക്കെ പറ്റും. അതുകൊണ്ട് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണം. അതിനുവേണ്ടിയാണ് ഈ +1 +2 മാർക്ക് എന്നുള്ളത് വളരെ കാര്യമായിട്ട് എടുക്കുക. ഇമ്പ്രൂവ്മെന്റ് തീയതിയെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ഗവൺമെന്റ് സ്റ്റാഫ് അല്ല, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും ഓഗസ്റ്റിൽ കാണത്തില്ലെന്നുള്ള ഉറപ്പാണ്, സെപ്റ്റംബർ അവസാനം വരെ കാണത്തുള്ളൂ. എന്തായാലും അതിനു മുമ്പേ നമുക്ക് റിവിഷൻ വരെ നടത്താം എന്നാണ് എന്റെ പ്രതീക്ഷ. സാറിന് എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം
ഒരു മെയിൻ പോയിന്റ്സ് ആയിട്ട് പറയുന്നു. ഒന്ന്, അടുത്ത പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കഴിഞ്ഞ ദിവസം, രണ്ടു ദിവസം മുമ്പേ കൊല്ലത്തു നിന്ന് അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, ഗീഷ് സാറെ എനിക്കൊരു വാട്സാപ്പിനകത്ത് മെസ്സേജ് ആണ്, എനിക്ക് സാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ടൈറ്റിൽ സാറിൻ്റെ ഒരു വേറെ രീതി ഞാനൊന്ന് ചെയ്തിട്ടുണ്ട്, സാറിന് അയച്ചു തരട്ടെന്ന് പറഞ്ഞു എന്നത് അയച്ചു തന്നു. അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം നല്ല രീതിയിലാണ് അതിൻ്റെ ഞാൻ കാണിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത വട്ടം ചെയ്യാൻ അതിനകത്ത് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് ഇടാൻ നോക്കും ഉറപ്പായിട്ടും, അല്ലെങ്കിൽ ലൈവിൽ വരുമ്പോൾ നിങ്ങളെ അത് കാണിക്കും ഉറപ്പായിട്ടും, കാരണം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് മോനെ അയ്യപ്പൻ. പേര് ചോദിച്ചിട്ട് ഒരുപാട് പേർട്ടും പേര് പറഞ്ഞില്ല, കാരണം പേര് പറയണോ സാറേ, പേര് പറയണോ പറഞ്ഞു, പേര് പറയേണ്ടതാണ്, കാരണം ഉറപ്പായിട്ട് അതിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത പയ്യനാണ് അയ്യപ്പന്. താങ്ക്സ്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് കമന്റ് വന്നേക്കുന്ന മറ്റൊരു ടോപ്പ് മെമ്പർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വാട്സപ്പിനകത്തും യൂട്യൂബിനകത്തും കമന്റ് ചെയ്തേക്കുന്ന പ്രധാനപ്പെട്ട കമന്റ് ഉള്ളതെന്ന് സാറേ പ്ലസ് ടുവിന്റെ ക്ലാസ് എടുത്തു തരുമോ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും പ്ലസ് ടുവിന്റെ ക്ലാസ് ഞാൻ എടുത്തു തരും, പക്ഷെ അതിനകത്ത് ഒരു ഇതുണ്ട്, പബ്ലിക് ആയിട്ട് എടുത്തു തരാനുള്ള സമയം എനിക്കില്ല ഇപ്പോഴത്തെ സാഹചര്യം, കാരണം എനിക്ക് ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഒരു മനുഷ്യ രീതിയിലുള്ള ലിമിറ്റേഷൻ ശരിക്കും അതിനകത്ത് അന്നേരം ഞാൻ പിടിമുറുകി പോകും. അന്നേരം ഞാൻ പ്ലസ് വൺ ക്ലാസ് എടുത്തതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക്, അതായത് എൻ്റെ മാവേലിക്കര, പരുമല, മാന്നാറുള്ള കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്ലസ് ടു ക്ലാസ്സുകൾ ഓൾറെഡി ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അന്നേരം എല്ലാ രക്ഷാർത്ഥാക്കളും വിളിച്ച് ചോദിക്കുന്നുണ്ട് ക്ലാസ് ആറ് ക്ലാസ് എടുത്ത് തരുമോ, ക്ലാസ് എടുത്ത് തരുമോ, മെസ്സേജ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഉറപ്പായിട്ടും അത് ഞാനൊരു ഒരു ഒരു മറുപടിയാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ കുട്ടികൾക്കും ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അന്നേരം ആവശ്യമുള്ള കുട്ടികളെല്ലാം, ഫിസിക്സിൻ്റെ ഗ്രീഷ് സാറിൻ്റെ ക്ലാസ് ആവശ്യമുള്ള കുട്ടികളെല്ലാം നിങ്ങളൊരു രാത്രി ഏഴരയ്ക്ക് ശേഷം, ഏഴരയ്ക്ക് ആകുമ്പോൾ ഞാൻ ഏകദേശം ഫ്രീ ആയതൊരു ക്ലാസ് കഴിഞ്ഞ ശേഷം, ഏഴരയ്ക്ക് ശേഷം നിങ്ങൾ എന്നെ വിളിക്കുക, പേരൻസിനെ കൊണ്ട് തന്നെ വിളിപ്പിക്കുക. പേരൻസ് വിളിച്ചിട്ട് ക്ലാസ്സിനെ കുറിച്ച് സംസാരിച്ചാൽ ഉറപ്പായിട്ടും ആ ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ആഡ് ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കാം, കാരണം പ്ലസ് ടു ഫിസിക്സ് പ്ലസ് വണ്ണിനേക്കാൾ വേറൊരു എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിക് എഫക്ട്സ്, ലൈറ്റിൻ്റെ ഒപ്റ്റിക്സ്, ഇലക്ട്രോണിക്സ് ഇങ്ങനെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വ്യത്യസ്തമായ ഒരു ബ്രാഞ്ചിൽ ഒരുപാട് പഠിക്കേണ്ടതാണ്. നിങ്ങളെ കുറച്ച് പേടിപ്പിക്കുമല്ല, പഠിക്കാനുണ്ട്. അന്നേരം അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ നോട്ട്സും എല്ലാം അവൈലബിൾ ആയിട്ട് തരും. അന്നേരം ഓർക്കുക, ഒരു 15-ാം തീയതി വരെ, ഏഴാം തീയതി ഇന്ന്, 7-ാം തീയതി മുതൽ നിങ്ങൾക്ക് വിളിക്കാം, 15-ാം തീയതി വരെയുള്ള അഡ്മിഷൻസ് എല്ലാം ഞാൻ മാക്സിമം ഞാൻ എടുക്കുന്നതായിരിക്കും. നന്നായിട്ട് അതിനകത്ത് നമുക്ക് ക്ലാസ്സുകൾ പോകാം, ഒരു ടെൻഷൻ വേണ്ട, എപ്പോഴും നിങ്ങളോടൊപ്പം ഈ ഗ്രീഷ് സാറ് കാണും. എന്ത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട്, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിലും ഉറപ്പായിട്ടും എൻ്റെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് നിങ്ങളുടെ പിള്ളേരാണ്. നിങ്ങളുടെ സന്തോഷം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഊർജ്ജവും ആർജവും ഒക്കെ എനിക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഈ സപ്പോർട്ട് കൊണ്ടാണ്. ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അധ്യാപകൻ കിട്ടുന്ന ഏറ്റവും വലിയ ഊർജ്ജം ഈ നിങ്ങളുടെ ഈ സപ്പോർട്ട് കാരണമാണ്. നിങ്ങൾ മാർക്ക് മേടിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്, നിങ്ങളുടെ രക്ഷാർത്ഥാവിൻ്റെ ആവശ്യം, നിങ്ങളുടെ ആവശ്യം ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ആവശ്യമാണ്. നിങ്ങൾ നന്നായിട്ട് മാർക്ക് മേടിക്കണം, മാർക്ക് മേടിക്കും, നിങ്ങൾ മാർക്ക് മേടിച്ചിരിക്കും ഉറപ്പായിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത കാര്യങ്ങൾ, ഈ ഡിസിഷൻ എല്ലാം ഓർത്തിരിക്കുക. പിന്നെ നോട്ട്സ്, നോട്ട്സ് പലപ്പോഴും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നോട്ട്സ് കിട്ടുന്നില്ല, ഡിസ്ക്രിപ്ഷനിനകത്ത് കൃത്യമായിട്ട് ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നോട്ട്സും എൻ്റെ തന്നെ മെറ്റീരിയൽസും നോട്ട്സും പിന്നെ അതുപോലെ ഇക്വേഷൻ്റെ കാർഡ് സഹിതം നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ഒരു പിശുക്ക് ഞാൻ കാണിച്ചിട്ടില്ല കാര്യമൊന്നും, അതെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, അന്നേരം അതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഇനി അങ്ങോട്ടും കിട്ടിയിരിക്കും. പിന്നെ പറയാനൊന്നുമില്ല, നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല മാർക്ക് കിട്ടിയിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. അന്നേരം നമ്മുടെ ക്ലാസ്സിന്റെ ടോപ്പിക്കിലേക്ക് നമുക്ക് വളരെ 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 കാര്യമായിട്ട് നമുക്ക് പോകാം. ഈസി ആയിട്ട് പഠിക്കാം ഫിസിക്സ്, സിമ്പിളായിട്ട് പഠിക്കാം, നന്നായിട്ട് എഴുതി പഠിക്കുക, കാര്യങ്ങൾ ടിപ്സും ഒക്കെ നിങ്ങൾ കേട്ട് പഠിക്കുക. അന്നേരം ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ ഡയമെൻഷന്റെ യൂസ് ഞാൻ സമയം കളയുന്നില്ല. ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻ ടു അനദർ, ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻ ടു അനദർ. നമ്മൾ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് പഠിച്ചപ്പോൾ പ്രധാനമായിട്ട് രണ്ട് സിസ്റ്റമാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തത്. ഒന്ന് CGS സിസ്റ്റവും, രണ്ട് MK സിസ്റ്റവും. CGS സിസ്റ്റവും MK സിസ്റ്റവും. നിങ്ങൾ ഈ ടോപ്പിക്കുകളൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. ആദ്യത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു 43 മിനിറ്റോളം നമ്മുടെ മാർക്ക് ഡിവിഷനെ കുറിച്ചും ടോപ്പിക്കിനെ കുറിച്ചുമുള്ള ആദ്യത്തെ വീഡിയോ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് തുടങ്ങുന്ന വീഡിയോ. രണ്ടാമത്തെ ഒരു 58 മിനിറ്റുള്ള വീഡിയോ, അത് നിങ്ങളുടെ രണ്ടാമത്തെ ഡയമെൻഷന്റെ 75% ടോപ്പിക്കും തീർത്തേക്കുന്ന വീഡിയോ. ഇത് മൂന്നാമത്തേനകത്താണ് പറയുന്നത്. അന്നേരം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മാത്രമേ ഉറപ്പായിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം കൺവേർട്ട് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻ ടു അനദർ. അന്നേരം രണ്ട് സിസ്റ്റം മെയിൻ ആയിട്ട് CGS സിസ്റ്റവും SI സിസ്റ്റവും അല്ലേ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ, ഇത് സിലബസിൽ പറഞ്ഞിട്ടില്ല, അതാണ് ഏറ്റവും രസം. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി ഒരു 10 കൊല്ലത്തിൽ ഒരു 4 വർഷമെങ്കിലും മിനിമം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യണ്ട. ടു കൺവേർട്ട്
1 unit, 2 convert 1 newton into 10 raised to 5 dyne. Convert 1 newton into 10 raised to 5 dyne. Newton എന്ന് പറയുന്നത് ആദ്യം അറിഞ്ഞിരിക്കേണ്ട, ന്യൂട്ടൺ എന്ന് പറയുന്നത് ഏതിന്റെ യൂണിറ്റാണ്? ഫോഴ്സിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റാണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എസ് ഐ സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. സി ജി എസ് സിസ്റ്റത്തിനകത്ത് അന്നേരം എസ് ഐ യൂണിറ്റിൽ, ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ എഴുതാം, എസ് ഐ യൂണിറ്റിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. സി ജി എസ് സിസ്റ്റത്തിനകത്ത് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈന. ഓക്കെ, നമുക്ക് 1 ന്യൂട്ടനെ 10^5 ഡൈന ആകാം. ഒരുപാട് മെഥഡ് ഉണ്ട്, 4-5 മെഥഡിൽ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാം. ഞാനൊരു എളുപ്പമുള്ളൊരു മറ്റൊരു മെഥഡിലോട്ടാണ് ഞാൻ പോകുന്നത്. പല രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഥഡ് ഫോളോ ചെയ്യാം. സ്കൂളിൽ പഠിപ്പിച്ച മെഥഡ് ഈസി ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക, ഇതാണ് ഈസി എങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. അന്നേരം നമുക്ക് ആദ്യം ഫോഴ്സിന്റെ യൂണിറ്റ് ആണല്ലോ ന്യൂട്ടനും ഡൈനും അല്ലേ. അന്നേരം ഫോഴ്സിന്റെ ഡയമെൻഷൻ ആണ്, ഡയമെൻഷൻ ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പഠിക്കണം കേട്ടോ, പഠിച്ചിരിക്കാൻ പറ്റത്തില്ല. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഈസ് എം എൽ ടി റേസ് ടു മൈനസ് ടു അല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്നാ പറഞ്ഞു, ഫോഴ്സിന്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു മൈനസ് ടു. ഇനി നമുക്ക് കാര്യത്തിലേക്കും കിടക്കാം. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? മാസിനെ സൂചിപ്പിക്കുന്നു. എം ലെങ്ത്, എൽ എന്ന് പറയുന്ന ലെങ്തിനെ സൂചിപ്പിക്കുന്നു, ടി എന്ന് പറയുന്ന ടൈമിനെ സൂചിപ്പിക്കുന്നു. അന്നേരം 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് നമുക്ക് അത് ഇങ്ങനെ എഴുതാമല്ലോ. മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം എന്ന് എഴുതി. കാരണം കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ തുല്യമല്ലേ. 1 × kg എന്ന് കിലോഗ്രാം തന്നെ, 1 കിലോഗ്രാം ഇൻറ്റു ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. ഞാൻ ഇൻറ്റു 1 മീറ്റർ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്ററിന് തുല്യം, കാരണം 1 മീറ്റർ എന്ന് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ. ഇൻറ്റു ടൈമിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്തുവാ? സെക്കൻഡ് ആണ്. അന്നേരം ഞാൻ അത് ഇങ്ങനെ എഴുതുന്നു, 1 സെക്കൻഡ്. അന്നേരം ടി റേസ് ടു മൈനസ് ടു എന്നുണ്ട്, അന്നേരം 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2. എളുപ്പമല്ലയോ? നിങ്ങൾ നോക്കിയേ, 1 ന്യൂട്ടൺ ഈസിക്കൽ ടു മാസിന്റെ 1 കിലോഗ്രാം ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2. അങ്ങനെ ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്തെ 1 ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഡൈൻ, 1 ഡൈൻ എന്ന് പറഞ്ഞാൽ സി ജി എസ് സിസ്റ്റത്തിലാണ്. അന്നേരം സി ജി എസ് സിസ്റ്റത്തിനകത്ത് മാസിന്റെ എന്താണ്? ഗ്രാം ആണ്, ശരിയല്ലേ. ലെങ്തിന്റെ എന്താണ്? സെന്റിമീറ്റർ ആണ്. അന്നേരം 1 ഗ്രാം ഇൻറ്റു 1 സെന്റിമീറ്റർ ഇൻറ്റു, പാട്ടുപോലെ പഠിച്ചു പോവുക. ടൈമിന്റെ സി ജി എസ് സെക്കൻഡ് തന്നെയാണ്, അന്നേരം ഒരു വ്യത്യാസവും ഇല്ല. 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2. ക്ലിയർ? ഇനി ഞാൻ എന്താ 1 ന്യൂട്ടൺ ഒന്നുകൂടെ എഴുതുകയാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്, നിങ്ങൾക്കറിയാം. 1000 ഗ്രാം ഇൻറ്റു 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2. രണ്ടിടത്തും ഉണ്ട്, ഞാൻ അതുപോലെ അങ്ങ് എഴുതുന്നു, രണ്ടും സെയിം ആയതുകൊണ്ട് അതുപോലെ തന്നെ 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2. അതുപോലെ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1000. നമുക്ക് 10^4 അങ്ങ് എഴുതാം, 3 0 ആണുള്ളത്. അന്നേരം 10^2, ഇപ്പം 100 ആണെങ്കിൽ 10^2, 1000 ആണെങ്കിൽ 10^3. അന്നേരം നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 10^3 ഗ്രാം, ശരിയല്ലേ. ഇൻറ്റു 100 സെന്റിമീറ്റർ ആകുമ്പോൾ എങ്ങനെ എഴുതാം? 2 0 ഉള്ളൂ, 10^2 സെന്റിമീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2. ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നറിയോ? എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയാ. 10 മാർക്ക് കിട്ടിയാൽക്കും 59 മാർക്ക്, 69 മാർക്ക് കിട്ടിയാൽക്കും മനസ്സിലാൻ വേണ്ടിയാണ് ഈ സ്റ്റെപ്പുകൾ എഴുതുന്നത് കേട്ടോ. അതായത് 10^3 ഗ്രാം ഇൻറ്റു 10^2 സെന്റിമീറ്റർ ഇൻറ്റു 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10^3 ഗ്രാമിന് എനിക്ക് അത് ഇങ്ങനെ എഴുതരുതോ? 10^3 × 1 ഗ്രാം, ശരിയല്ലേ. 10^3 × 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 10^3 ഗ്രാം തന്നെയാണ്. ഇൻറ്റു 10^2 സെന്റിമീറ്റർ ആണ് ഞാൻ ഇങ്ങനെ എഴുതണം. 10^2 × 1 സെന്റിമീറ്റർ ഇൻറ്റു ഇവിടെ അതേപോലെ കിടക്കുന്നതുകൊണ്ട് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2 അതുപോലെ തന്നെ അങ്ങോട്ട് തീരാൻ പോകുന്നു. വളരെ ഈസി. ഞാൻ പവർ എല്ലാം ഇവിടെ ഒരുമിച്ച് എഴുതുന്നു, പവേഴ്സ് എല്ലാം ഒരുമിച്ച് എഴുതുന്നു. അന്നേരം 10^3 × 10^2 പവർ ഒരുമിച്ച് എഴുതി. ബാക്കി എല്ലാവിടെ ഞാൻ ഒരുമിച്ച് എഴുതാൻ പോകുന്നു. പവർ 10^3 × 10^2, ബാക്കി എല്ലാം എന്തൊക്കെ വരും പറഞ്ഞേ? 1 ഗ്രാം ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കുറഞ്ഞാണ്, 1 സെന്റിമീറ്റർ × 1 സെക്കൻഡ് റേസ് ടു മൈനസ് 2. ഓക്കെ, 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു
10^3 × 10^2 (a^m × a^n) (a^m+n) അങ്ങനെയാണ് 10^3 × 10^2 (10^5) 3+2 (10^5) ഇനി നിങ്ങൾ കണ്ട എന്തിനാണ് ഇത് ഈ മെതഡിനെ ഫോളോ എന്ന് പറഞ്ഞാൽ 1 g × 1 cm × 1 s² നിങ്ങൾ ഇങ്ങോട്ട് നോക്കി 1 g × 1 cm × 1 s² ഇത് തന്നെയല്ലേ ഇതാണ്ട് ഇവിടെ കിടക്കുന്നത് അപ്പൊ ഇത്രയും ഭാഗത്തിന് വരെ നമുക്ക് 1 d എന്ന് കൊടുക്കാമല്ലോ എന്നിട്ട് 10^5 × 1 d ഓക്കെ അന്നേരം 1 N = 10^5 × 1 d എന്ന് പറഞ്ഞാൽ 10^5 d പ്രൂഫ് ആയില്ലേ ഞാൻ പറഞ്ഞു മൂന്നോ നാലോ മെതേഡ് നമുക്ക് ചെയ്യാം കുറച്ചുകൂടി എളുപ്പമുള്ള മെതേഡ് ഇതായിരിക്കാം 1 N = 10^5 d രണ്ടേ രണ്ട് ചോദ്യങ്ങളെ ഇൻസെർട്ടി ടെസ്റ്റ് എടുക്കുള്ളൂ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി എന്റെ നോട്ടിനകത്ത് ഇരിക്കുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാവും ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം 1 J × 10^7 ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതാണ് പഠിപ്പിക്കുന്നത് ചിലപ്പോഴെങ്ങാണ് ഔട്ട് ഓഫ് സിലബസിൽ ചോദിച്ചാൽ പണിയാം 1 J × 10^7 ഞാൻ എന്റെ നോട്ടിനകത്തുണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ് ജൂൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എനർജിയുടെ എനർജിയുടെ സിജി സിസ്റ്റം നടത്തുള്ള യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയുന്നത് അന്നേരം ഇതുകൂടെ ഈ രണ്ടെണ്ണം ചെയ്ത് പഠിച്ചാൽ മതി ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് എഴുതാം എൻട്രൻസിന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഒരു കാര്യം ഇവിടെ ഇടയ്ക്ക് പറയുന്നത് ചിലർ ചോദിച്ചു സാറേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ ഈ മാർക്ക് ഡിവിഷൻ കൂടുതലുള്ള ചാപ്റ്റർ ഒരിക്കലും നമ്മൾ മക്കളെ ഫിസിക്സിൽ അങ്ങനെ ചോദിച്ച ചരിത്രങ്ങളെ ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഫ്ലൂയിഡ്സ് ആണ് ഏറ്റവും വലിയ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച ചാപ്റ്റർ എനിക്കറിയാം ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സും ഓസിലേഷൻ ബേസും അങ്ങനെ ഒന്നും അല്ല ചോദിക്കുന്നു എല്ലാ വട്ടവും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു മാർക്ക് ഡിവിഷൻ വെച്ച് വെച്ചിരിക്കുന്നു ഏറ്റവും വലിയ മാർക്ക് ഉള്ള ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും വലിയ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററിൽ ഒന്നും അല്ല ചോദിച്ചേക്കുന്നത് അന്നേരം മാർക്ക് ഡിവിഷനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾ പഠിക്കാൻ മൊത്തം കേട്ടോ അന്നേരം ടിപ്സ് ഒക്കെ നമുക്ക് ലൈവ് ഇല്ല ലാസ്റ്റിൽ ഇടയ്ക്ക് ഒരു പകുതി ചാപ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ലൈവ് വരാം അതിനെക്കുറിച്ചുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം ഓക്കെ അന്നേരം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ നമ്മുടെ മൂന്ന് യൂസ് ഡയമെൻഷന്റെ മൂന്ന് യൂസ് നമ്മൾ കഴിഞ്ഞു ലാസ്റ്റ് യൂസ് ആയിരുന്നു കൺവേർട്ട് യൂണിറ്റ് ഫ്രം 1 സിസ്റ്റം വന്നത് കൺവേർട്ട് 1 N × 10^5 d അത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു നിങ്ങൾ ഒന്നോ രണ്ടോ വട്ടം ഒന്ന് കേട്ട് നോക്കുമ്പോൾ അതൊന്ന് ക്ലിയർ ആകും ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് എന്റെ നോട്ടിനകത്തോട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും നമ്മൾ അത് കഴിഞ്ഞു ഇനി ഡയമെൻഷന്റെ ലാസ്റ്റ് ഭാഗം ഡയമെൻഷൻ എന്ന് പറയുന്ന തീരുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ ടോപ്പിക്കുകൾ അതായത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഒക്കെ ഉണ്ട് അന്നേരം അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് ഏത് കാര്യത്തിൽ ലിമിറ്റേഷൻ ഉണ്ടോ അപ്പൊ നമുക്കും നിങ്ങൾക്കും ലിമിറ്റേഷൻ ഉള്ളത് പോലെ ഡയമെൻഷന് യൂസ് ഉണ്ട് യൂസസ് ആണ് നമ്മൾ പഠിച്ചത് അതുപോലെ ഡയമെൻഷൻ ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെ അടുത്ത നമ്മുടെ ഡയമെൻഷന്റെ ലിമിറ്റേഷൻസ് ആണ് ഓക്കെയോ നമ്മുടെ അടുത്ത ഒരു 2 മാർക്കിന്റെ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷനൽ അനാലിസിസ് മാക്സിമം 3 പോയിന്റ് എഴുതിയാൽ മതി അന്നേരം ഞാൻ 3 പോയിന്റ് കൃത്യമായിട്ട് പറയാം ലിമിറ്റേഷൻസ് പരിമിതികൾ ഡയമെൻഷന്റെ പരിമിതികൾ എവിടെയൊക്കെ ഡയമെൻഷൻ പറ്റത്തില്ല ഒന്ന് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇപ്പൊ കെ എന്നൊക്കെ എഴുതില്ല കോൺസ്റ്റന്റ് കെ അതിനെന്തില്ല ഡയമെൻഷൻ ഇല്ല ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ഒക്കെ ഡയമെൻഷൻ ഉണ്ട് പക്ഷേ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നതിനൊന്നും എന്തില്ല ഡയമെൻഷൻ ഇല്ല അതൊരു ലിമിറ്റേഷൻ ആണ് പരിമിതിയാണ് അതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ശ്രദ്ധിച്ചു കേട്ടോണം ആംഗിൾ സ്ട്രെയിൻ നമ്പേഴ്സ് ട്രിഗണോമെട്രി റേഷ്യോസ് ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് എന്തില്ല ഡയമെൻഷൻ ഇല്ല ആംഗിള് ഡയമെൻഷൻ ഇല്ല സ്ട്രെയിന് ഡയമെൻഷൻ ഇല്ല നോ ഡയമെൻഷൻ ആണ് നമ്പേഴ്സ് 1, 2, 3 ഡയമെൻഷൻ ഉണ്ടോ ഇല്ല പിന്നെ ട്രിഗണോമെട്രി റേഷ്യോ സൈൻ തീറ്റ കോസ് തീറ്റ കോസിക് തീറ്റ ടാൻ തീറ്റ ഇങ്ങനെയുള്ളതിനൊന്നും എന്തില്ല ഡയമെൻഷൻ ഇല്ല അത് രണ്ടാമത്തെ ലിമിറ്റേഷൻ ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല എന്നുള്ളത് ഞാൻ 2 ലിമിറ്റേഷൻ പറഞ്ഞു മൂന്നാമത്തെ ലിമിറ്റേഷൻ ഇപ്പം 2 quantity V=U+8 ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞാണ് V=U+8 ഇതിപ്പോ എത്ര ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് 1, 2, 3 ഇതുണ്ട് ഇങ്ങനെ കുറെ അങ്ങ് പോകുന്ന ഒരു 7 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഡയമെൻഷൻ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയമെൻഷനൊക്കെ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അതൊരു ലിമിറ്റേഷനാണ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഒരു 3 കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അത് ഡിഫിക്കൽട്ടാണ് ഈ 3 ലിമിറ്റേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക ഒന്നുകൂടെ ഞാൻ പറയുന്നു ആദ്യത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിക്ക് എന്തില്ല ഡയമെൻഷൻ ഇല്ല രണ്ടാമത്തെ ലിമിറ്റേഷൻ ഇതിനൊക്കെ ഇല്ല ആംഗിൾ സ്ട്രെയിൻ പിന്നെ ഇതിനൊക്കെ ഇല്ല ആംഗിളെ സ്ട്രെയിനെ നമ്പേഴ്സ് ട്രിഗണോമെട്രി റേഷ്യോസിന് ഡയമെൻഷൻ ഇല്ല മൂന്ന്
മൂന്നിൽ കൂടുതൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വന്നാൽ അതിന്റെ ഡൈമെൻഷൻ കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ട് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റേഷൻസ് ഓഫ് ഡൈമെൻഷനാലിസിസ്. അത് നിങ്ങൾ ഓർത്തെ ഡയമെൻഷന്റെ ആ ഒരു ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ഡയമെൻഷനിൽ തൊട്ടുള്ള കളികൾ നമുക്കില്ല. ഡയമെൻഷന്റെ കളികൾ ഇവിടെ വരെ, ഇവിടെ കൊണ്ട് നമ്മൾ ഡയമെൻഷന്റെ കളികൾ അവസാനിപ്പിച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എറേസ്. അത് നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലോട്ട് പോവാം. ഓരടിച്ചില്ലല്ലോ അല്ലേ, കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുമായിരിക്കും ഇടയ്ക്കൊക്കെ കേട്ടോ. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ഗ്രാമത്തിന്റെ ഭംഗി, ഉളുന്തി എന്ന ഗ്രാമപ്രദേശത്തിന്റെ ഭംഗിയാണ് ആ നിങ്ങൾ ആ കേൾക്കുന്ന സൗണ്ട് ഒക്കെ എഫക്റ്റ് ഒക്കെ കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമെൻഷനിൽ നിന്ന് അടിച്ചു പുറത്ത് ഇറങ്ങി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിലോട്ട് കയറിയാണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമുക്ക് പലപ്പോഴും ഇത് എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ അറിയത്തില്ല, അത് അറിഞ്ഞിരിക്കണം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ആക്യുറസി എക്സ്പ്രസ് ചെയ്യുന്ന ഫിഗേഴ്സിനെ പറയുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുതരാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എന്ത് നിശ്ചയിക്കുന്നതാണ്, ആക്യുറസി നിശ്ചയിക്കുന്നതിനെ പറയുന്ന പേരാണ്, എക്സ്പ്രസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ വെയിറ്റ് അല്ലെങ്കിൽ എന്റെ മാസ് അന്നൊക്കെ നമ്മൾ പറയാം, വെയിറ്റ് മാസം എന്നുള്ള ഡിഫറൻസ് ഒക്കെ പറയുമ്പോൾ അത് പറയും. എന്റെ മാസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ വെയിങ് മെഷീനിലോട്ട് കയറുമ്പോൾ എന്റെ മാസം എന്ന് പറയുമ്പോൾ സാധാരണ വെയിങ് മെഷീൻ ആണെന്ന് വിചാരിക്കാം. എന്റെ മാസ് 83 kg ഉണ്ടെന്ന് വിചാരിക്കുക. 83 kg ഉണ്ട് കേട്ടോ, 83 kg ഉണ്ടെന്ന് വിചാരിക്കുക. അന്നേരം അത് എന്റെ അത് കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന സാധാരണ വെയിങ് മെഷീൻ ആണെങ്കിൽ 83 kg എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണിക്കും. ഒരു ഡിജിറ്റൽ വെയിങ് മെഷീൻ ആണെങ്കിൽ നമുക്ക് 83 kg എന്നുള്ളത് ചിലപ്പോൾ ഇങ്ങനെ കാണിക്കും, 83.123 kg. ഇത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഞാൻ പറഞ്ഞു, ആക്യുറസി കാണിക്കാൻ വേണ്ടിയുള്ളതിനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇതിനകത്ത് ഏതാ കൂടുതൽ ആക്യുറസി, ആദ്യത്തെ 83 ആണോ 83.123? ഇതാണ് രണ്ടാമത്താണ് ഏറ്റവും ആക്യുറസി, കറക്റ്റ് ആയിട്ട് 1, 2, 3. ഒരു ചെറിയ ഡിഫറൻസ് പോലും, ചെറിയ ഇതുപോലും അത് ഈ വിക്ക് ചെയ്തെടുത്തു. അന്നേരം ഇതാണ് കൂടുതൽ ആക്യുറേറ്റ്. ഇത് വെച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം, ദി ഗ്രേറ്റർ ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. പിന്നീട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് പറയും, ഇവിടെ രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, 1, 2, ഇവിടെ 1, 2, 3, 4, 5. ഇതിന്റെ അർത്ഥം ദി ഗ്രേറ്റർ ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ദി മോർ ആക്യുറേറ്റ് ഈസ് ദി മെഷർമെന്റ്. ദി ഗ്രേറ്റർ ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ദി മോർ ആക്യുറേറ്റ് ഈസ് ദി മെഷർമെന്റ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണം കൂടുന്തോറും ഇതിപ്പോ ഇതിനെക്കാട്ടി 3, 4 ആണെങ്കിൽ അതായിരിക്കും ആക്യുറേറ്റ്, അതിന്റെ ആക്യുറസി കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അതിന്റെ റൂൾസ് ഉണ്ട്, ഒരുപാട് റൂൾ ഉണ്ട്, ഒരു 10-12 റൂളൊക്കെ ഉണ്ട്. ആവശ്യമുള്ള കുറെ റൂൾസ് ഉണ്ട്, ഞാൻ നോട്ടിനകത്ത് അല്ലാതെ 2-3 റൂളുകളൊക്കെ തന്നിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതിനകത്ത് തന്നിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ നോക്കുക. ഇപ്പൊ നമുക്ക് അത്യാവശ്യപ്പെട്ട കുറച്ച് റൂൾസ് നോക്കാം. ഇത് 1 mark ഒരുപാട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ 2 question ചോദിച്ചാൽ മാക്സിമം 2 mark. 1 മാർക്കിനാണ് കൂടുതലായിട്ടും ചോദിച്ചേക്കുന്നത്, 2 മാർക്ക് ചോദിച്ചാലും എളുപ്പമാണ്. അല്ല, റൂൾസ് പഠിക്കണമെന്നില്ല, കാണാൻ പഠിക്കണമെന്നില്ല, അത് നിങ്ങൾക്ക് സംശയം വേണ്ട. റൂൾസ് ആയിട്ട് ഞാൻ ഇതുവരെയും ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. എന്നാലും നമുക്ക് ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. റൂൾസ് കണ്ടിട്ടില്ല, പക്ഷെ എക്സാമ്പിൾ വന്നിട്ട് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. ആദ്യത്തെ പറയാം, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. നോൺ സീറോ എന്ന് പറഞ്ഞാൽ സീറോ അല്ലാത്ത ഡിജിറ്റ് എല്ലാം സിഗ്നിഫിക്കന്റ് ആ. ഒരു എക്സാമ്പിൾ 5, എത്ര സിഗ്നിഫിക്കന്റ്? ഒരെണ്ണം അല്ലേ ഉള്ളൂ, 1 സിഗ്നിഫിക്കന്റ്. അടുത്ത 53, എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ? 2 എണ്ണം. ഇതെല്ലാം നോൺ സീറോ ഇല്ലയോ? 2, 2, 9, 5, 8, 6, എത്ര സിഗ്നിഫിക്കൻ? 1, 2, 3, 4, 5, ഇത്രയേ ഉള്ളൂ. ഇതേ ഉള്ളൂ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. വരാം, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. സീറോ അല്ലാത്ത ഡിജിറ്റ്സ് എല്ലാം എന്താണ്? സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇതൊരു റൂളാണ്, ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇതെല്ലാം. ഓക്കെ, അടുത്ത all zeros occurring between 2, all zeros occurring between non zero digits are significant. All zeros occurring between non zero digits are significant. ഒരു എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. 1.012, ഇതിനകത്ത് സീറോ ആണ്, പക്ഷേ ആദ്യത്തെ അവസാനത്തെ നോൺ സീറോ ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ അവസാനത്തെ നോൺ സീറോ ആണെങ്കിൽ അതിന് ഇടയിൽ വരുന്ന സീറോയും സിഗ്നിഫിക്കന്റ് ആയിട്ടും കൂട്ടും. അന്നേരം ഇതിനകത്ത് എത്ര ഉണ്ട്? 1, 2, 3, 4 സിഗ്നിഫിക്കൻസ്. എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത പറയാം, നിങ്ങൾ തന്നെ പറയണം.
All zeros to the right of a decimal point and to the left of a non-zero digit are never significant. And example varayum pettan arigum manasavane 0.0025 kanunnade 0.0025 idu aadyathe non-zero irunne aadyathe ipo 1 allo irunnengil adella endayirun significant pakshe aadyathe 1 aano alla annare ee zero onnum kootathilla idu kootathilla idu kootathilla idu kootathilla പിന്നെ ബാക്കി നാട്ടിൽ ഈ സീറോ അല്ലാതെ ഈ രണ്ടെണ്ണം മാത്രമേ കൂട്ടുള്ളൂ. ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അടുത്തത് ഒരു എക്സാമ്പിൾ പറയാം. 0.0005896 എത്രണ്ണം ഉണ്ട്? ഈ സീറോസ് ഒന്നും കൂട്ടത്തില്ലല്ലോ. 1 2 3 4 ഇതൊന്നും കൂട്ടത്തില്ല. ബാക്കി എന്ത് വരും? 1 2 3 4 ആ നമ്പേഴ്സ് മാത്രം 4. ഇതാണ് മൂന്നാമത്തെ. നാലാമത്തെ, all zeros to the right of the last non-zero digit are significant if they come from a measurement. എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ പറയാം. സാധാരണ 30 എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സീറോ കൂട്ടത്തില്ല. പല റൂൾസ് പല രീതിയിലുണ്ട്. പല ടെസ്റ്റിനകത്ത് ഈ സീറോ കൂട്ടത്തില്ല, 1 എന്നേ കൂട്ടത്തുള്ളൂ. 1 സിഗ്നിഫിക്കന്റ് ഫിഗർ. 15 ആണെങ്കിൽ, 15 എന്ന് മാത്രമാണെങ്കിൽ, അത് യൂണിറ്റ് ഒന്നുമില്ല, 15 മാത്രമാണെങ്കിൽ, സോറി 500 എന്ന് മാത്രമാണെങ്കിലും 1 ആയി കൂട്ടത്തുള്ളൂ. എന്നാൽ 50 സെന്റിമീറ്റർ എന്നാണെന്ന് വെച്ചു, റൂൾസിൽ ഒരെണ്ണമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. 50 സെന്റിമീറ്റർ എന്ന് തന്നു കഴിഞ്ഞാൽ ഇപ്പം 30 എന്ന് വെറുതെ പറയുമ്പോൾ അവിടെ 1 സിഗ്നിഫിക്കന്റ് ഫിഗറാണ്. 1 സിഗ്നിഫിക്കന്റ് പറഞ്ഞാൽ അത് 3 തുല്യമാണ്. 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 5 തുല്യമല്ലയോ. 5 എന്ന് പറയുന്നതല്ല 50, അതായത് 50 സെന്റിമീറ്റർ ആണ്. അതായത് അവിടെ 2 സിഗ്നിഫിക്കൻ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം 5 രൂപ എന്ന് പറയുന്നതല്ല 50 രൂപ. ആ ഒരു ചിന്താഗതി നമുക്ക് പറയും. മനസ്സിലായി? മരം 50 സെന്റിമീറ്റർ നമ്മുടെ ഇതാകുമ്പം 100 കിലോഗ്രാം. 1 തുല്യമല്ലല്ലോ, ഇത് 3 നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂട്ടും. ഇങ്ങനെയുള്ള ശകലമുള്ളൊരു മനസ്സിരുത്തി ഒന്ന് പഠിച്ചേക്കാം. ഇതെല്ലാം എളുപ്പമാണ്. എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, എന്താണ് അതിന്റെ പ്രത്യേകത, അതിന്റെ റൂൾസ് പഠിച്ചില്ലെങ്കിലും അത് ചെയ്യുന്ന പഠിക്കുക. നിങ്ങൾക്ക് തരുന്ന നോട്ടിനകത്ത് ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഇതേ ഉള്ളൂ, നമുക്ക് കുറെ കൺഫ്യൂഷൻ വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷൻ വരും. ഇതിലൊന്നും കൺഫ്യൂഷൻ വരത്തില്ല. ലാസ്റ്റ് ഒക്കെ പറയുന്നതിലൊക്കെ ചെറിയ കൺഫ്യൂഷൻ വന്നാൽ നിങ്ങൾ ചോദിക്കണം. കൺഫ്യൂഷൻ വന്നില്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഒരു മാർക്ക് രണ്ട് മാർക്ക് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അല്ല, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കഴിഞ്ഞു. അടുത്തത് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. എളുപ്പമുള്ളൊരു സിംപിളായിട്ട് ഓക്കെ. നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കഴിഞ്ഞു. ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ ഞാൻ തന്നേക്കുന്ന നോട്ടിനകത്ത് 10 പവറിലൊക്കെ ഉള്ളതാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. അതൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. എളുപ്പം പോയതല്ല, അത് ഒന്ന് ശ്രദ്ധിച്ചോണം. ആ 10^10 എന്നൊക്കെയുള്ള പവറിലൊക്കെ ഉള്ളതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാനൊക്കെ പറ്റുന്നതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിട്ടിട്ടുണ്ട്. അടുത്തത് എളുപ്പമുള്ളൊരു മറ്റൊരു ഇതാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്സ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്, ഒരു ഓർഡർ മാഗ്നിറ്റ്യൂഡിന്റെ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് ഒരു ഓർഡർ മാഗ്നിറ്റ്യൂഡിന്റെ രീതി നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ഞാനതാണ് എളുപ്പത്തിന് വേണ്ടിയാണ് 3 കോളം അങ്ങ് വരച്ചേക്കുന്നത്. അങ്ങനെ പിന്നെ അത് ഒരുപാട് നമുക്ക് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ക്വാണ്ടിറ്റി ആയത് കോളത്തിൽ എക്സ്പ്രസ് ഇൻ നിയറസ്റ്റ് പവർ ഓഫ് 10. ഒരു ക്വാണ്ടിറ്റിയെ, അതിന്റെ അർത്ഥം രണ്ടാമത്തെ കോളത്തിന്റെ അർത്ഥം ഇതാണ്, 10 പവർ എക്സ്പ്രസ് ഇൻ നിയറസ്റ്റ് പവർ ഓഫ് 10. ഉദാഹരണം പറയാം, 10 പവർ എന്ന് പറയുന്നത് 10^1 എത്ര? 10. അടുത്ത പവർ എന്ന് വരുന്നത് 10^2 100. 10^3 എത്ര വരുന്നത്? 1000. ഇത്ര മിനിമം ഇത്രയേ ഓർത്തിരിക്കുക. 10^1, 10^2, 10^3 അല്ലേ. അതെ, ഒരു ക്വാണ്ടിറ്റി കിട്ടിയാൽ അതിനെ നിയറസ്റ്റ് പവർ ഓഫ് 10 എഴുതണം.
എന്നിട്ട് ഈ പവർ ഓഫ് ടെൻ എത്രയാണോ വരുന്നത് അതിനെ പറയുന്ന പേരാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഈ മൂന്ന് കോളം വെച്ച് അതിന്റെ ഡെഫിനിഷൻ പറയാം. ഒരു ക്വാണ്ടിറ്റിയെ നിയറസ്റ്റ് പവർ ഓഫ് ടെനിലോട്ട് എഴുതുക, ആ പവർ ഓഫ് ടെൻ എത്രയാണോ വരുന്നത് അതിനെ പറയുന്ന പേരാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഫൈവ് ആയത് നമ്പറാണ്. ഫൈവ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കേ, ഫൈവ് എന്ന് പറയുന്നത് ടെന്നിനടുത്താണോ ഹൺഡ്രഡിനടുത്താണോ? ഇത് വല്ലാത്ത ചോദ്യം അല്ലേ. ടെന്നിനടുത്ത് ആണോ ഹൺഡ്രഡിനടുത്താണോ ഫൈവ് നിൽക്കുന്നത്? ടെന്നിനടുത്താണ് ഫൈവ്, ടെന്നിന് വളരെ അടുത്ത് നിൽക്കുന്ന സംഖ്യ അല്ലേ. അതായത് നമ്മുടെ ഒരു റൂളൊക്കെ ഉണ്ട്, ഫിഫ്റ്റിയോ ഫിഫ്റ്റി കൂടുതലാണെങ്കിൽ അത് ഹൺഡ്രഡിന്റെ. ഇപ്പൊ ഫിഫ്റ്റി ഫൈവ് നമുക്ക് അടുത്ത എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നേരം ഫൈവ് എന്ന് പറയുന്നത് ടെന്നിനടുത്താണ്, എന്നിട്ട് നമുക്ക് അതിനെ ടെന്നിന്റെ പവറിലോട്ട് എഴുതാൻ എഴുതും. പോയിന്റ് ഫൈവ് ഇന്റു ടെൻ റേസ്റ്റ് വൺ, പോയിന്റ് ഫൈവ് ഇന്റു ടെൻ റേസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫൈവ്. അന്നേരം ടെന്നിന്റെ പവർ ഇവിടെ എത്ര? വൺ. അതാണ് വൺ എന്ന് എഴുതിയിരിക്കുന്നത്, അതാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ടെന്നിന്റെ പവർ ആയിട്ട് എത്ര വരുന്നോ അതാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അടുത്ത എക്സാമ്പിൾ നോക്കിയേ, ട്വന്റി ടു. ട്വന്റി ടു എന്ന് പറയുന്നത് ടെന്നിനടുത്താണോ ഹൺഡ്രഡിനടുത്താണോ? ടെന്നിനടുത്താണ്. അന്നേരം സീറോ പോയിന്റ് ടു ടു ഇന്റു ടെൻ റേസ്റ്റ് ടു, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടു. അടുത്തത് വേറൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരാല്ലാതെ, ഫിഫ്റ്റി നയൻ നിങ്ങൾ അങ്ങനെ എഴുതും, ഫൈവ് പോയിന്റ് നയൻ ഇന്റു ടെൻ റേസ്റ്റ് എന്ന് എഴുതണം. അന്നേരം ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചു വേണം. ടു ഫോർട്ടി ഫൈവ് ഇത് ടെന്നിനടുത്താണോ ഹൺഡ്രഡിനടുത്താണോ നല്ല ചോദിക്കുന്നത്, ഹൺഡ്രഡിനടുത്താണോ തൗസൻഡിനടുത്താണോ നമ്മൾ. അന്നേരം ഏകദേശം ഇത് ഹൺഡ്രഡിനടുത്തില്ലയോ, നൂറിന്റെ അടുത്തില്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച്. അവിടെ നമ്മൾ ഫൈവ് ഹൺഡ്രഡിന് മുകളിലോട്ട് പോകുമ്പോഴാണ് അത് തൗസൻഡിന്റെ റേഞ്ചിലോട്ട് പോകുന്നത്. എന്നിട്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ടു പോയിന്റ് ഫോർ ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു, ഹൺഡ്രഡിന് അടുത്താകുമ്പോൾ ടെൻ റേസ് ടു, ഇതിന്റെ പവർ എന്ന് പറയുന്നത് ടു അല്ലയോ, ഒരു ഓർഡർ മാഗ്നിറ്റ്യൂഡ് ടു. അടുത്തത് ഫൈവ് ട്വന്റി ത്രീ, അന്നേരം അഞ്ഞൂറ് കഴിഞ്ഞു, ആയിരത്തിനടുത്തായി. എന്നിട്ട് നമുക്ക് അതിനെങ്ങനെ എഴുതാം, പോയിന്റ് ഫൈവ് ടു ത്രീ ഇൻറ്റു ടെൻ റേസ് ടു, തൗസൻഡിന് അടുത്താലും ടെൻ റേസ് ത്രീ, ഓർഡർ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ത്രീ. ഒരു എക്സാമ്പിൾ പറയാം, നല്ലൊരു എക്സാമ്പിൾ, നയൻ 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 ഇതിനടുത്ത വളരെ അടുത്താണ് തൗസൻഡ്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, പോയിന്റ് നയൻ നയൻ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ത്രീ. ഇത് വളരെ സിമ്പിളായിട്ടാണ്, ഒരുപാടോട്ട് ഞാൻ പരീക്ഷയ്ക്ക് കണ്ടിട്ടില്ല, എന്നാൽ പോലും പഠിച്ചിരിക്കുക, നമ്മളായിട്ട് പഠിക്കാതിരിക്കാം. ഇനി അതുകൊണ്ട് ആ കുഴപ്പം കൊണ്ട് നിങ്ങൾക്ക് മാറി പറയാം. അന്നേരം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അന്നേരം ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനം, ഈ ഡയമെൻഷനിൽ ഈ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ലെങ്കിൽ ഒരു ചോദ്യം, ഒരു അഞ്ചു മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കുന്ന സാധനമാണ് എറേഴ്സ്. ഏതൊക്കെ തരം എറർ ഉണ്ട്, അത് എങ്ങനെ കണ്ടുപിടിക്കാം, പെർസെൻറ്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒടിച്ചു വിട്ട്, ഒന്നും ഒടിച്ചു വിടരുത്, ഇത് ഒടിച്ചു വിട്ട് കാണാം, നല്ല ശ്രദ്ധിച്ച് പഠിക്കുക, മാർക്ക് ഫുൾ മാർക്ക് മേടിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, ഇതെല്ലാം ഓർത്തോണം കേട്ടോ. അതിനിടയിൽ അങ്ങ് പറഞ്ഞു പോവാണ്, ഓർത്തോണേ. ഓക്കെ, എന്നിട്ട് നമുക്ക് എറേഴ്സ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക്, എറർ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. എറർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ തെറ്റ് എന്നാണ്. എന്നിട്ട് നമ്മൾ ഈ എററിൽ തെറ്റ് വരുത്താതിരിക്കാൻ നോക്കണം പരമാവധി. അന്നേരം നല്ല ആക്യുറസി ആയിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് എറേഴ്സിന്റെ പ്രോബ്ലം. അന്നേരം എറേഴ്സിനകത്ത് കുറെ തിയറി പാർട്ടൊക്കെ എൻ്റെ നോട്ടിനകത്ത് നിന്നുണ്ട്. ഞാൻ പലതരം എററുണ്ട്, എറർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ, ഹ്യൂമൻ എറർ, നമ്മൾ ഉണ്ടാക്കുന്ന തെറ്റുകൾ, അതായിരിക്കുമല്ലോ കൂടുതലുള്ളത്. അങ്ങനെയുള്ള എറർ, അങ്ങനെയുള്ളതൊക്കെ ഞാൻ തിയറിറ്റിക്കലായിട്ട് ഞാൻ എൻ്റെ നോട്ടിനകത്ത് ഉണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമുക്ക് വേണ്ടത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂയിൽ അഞ്ചു മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി പെർസെന്റേജ് എറർ. മൂന്ന് മാർക്കിന് ചോദിക്കാം, നാല് മാർക്കിന് ചോദിക്കാം, അഞ്ചു മാർക്കിന് വരെ ചോദിക്കാം. കാരണം കാൽക്കുലേറ്റ് ദി പെർസെന്റേജ് എറർ, പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം. ഒരുപാട് പേർക്ക് ഇപ്പോഴും ഇതറിയത്തില്ല, ഒരു നാണക്കേടും വേണ്ട, പഠിക്കുന്നതിന് അത് പ്രശ്നമില്ല. ഒരു കാര്യം ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞോട്ടെ, ഒരുപാട് പേര് ചോദിച്ചൊരു മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിന്റെ കൂട്ടത്തിൽ ഓർമ്മയിലൊക്കെ പറയുന്ന കേട്ടോ, എത്ര മണിക്കൂർ സാറേ ഞങ്ങൾ പഠിച്ചാൽ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും? പ്ലസ് വണ്ണിൽ നിങ്ങൾ മിനിമം ഒരു വിഷയം, ഇപ്പം ഒരു ഇമ്പ്രൂവ്മെന്റ് വരും, അടുത്ത പബ്ലിക് എക്സാം ഇമ്പ്രൂവ്മെന്റ്, അതിനൊരു മൂന്ന് മണിക്കൂർ നിങ്ങൾ കഷ്ടപ്പെടണം. ആ പ്ലസ് വണ്ണിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് രണ്ടു മാസം ഗ്യാപ്പ് കിട്ടിയപ്പോൾ നിങ്ങൾ ഉഴപ്പിയതോ ഉഴപ്പരുത്, ഇത് തീക്കളിയാണ്. അന്നേരം ഒരു മൂന്ന് മണിക്കൂർ മിനിമം പഠിക്കണം. ഇപ്പൊ നമ്മൾ, ഞാൻ അടുത്ത ആഴ്ച ചൊവ്വയും വ്യാഴവും ശനിയും ക്ലാസ് ആക്കുമ്പോൾ
നിങ്ങൾക്ക് പഠിക്കാൻ നല്ലപോലെ ഉണ്ട്. ഫിസിക്സ് 3 മണിക്കൂർ പഠിക്കുക, ബാക്കിയുള്ള 3 വിഷയം പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ട്, ഞാൻ കഷ്ടപ്പെടുന്നാലും നിങ്ങളുടെ കഷ്ടപ്പെടുന്നാലും റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. മാജിക് ഇല്ല. ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ ഇടയിലൊക്കെ ഞാൻ പറഞ്ഞെന്നോളാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ചിലവരൊക്കെ ചുമ്മാ യൂട്യൂബിനകത്ത് എടുത്ത് ചവറ് പോലും കിടാറുണ്ട്. എന്താണ്ട് ഈ 6 ക്വസ്റ്റ്യൻ പഠിച്ചാൽ, 10 ക്വസ്റ്റ്യൻ പഠിച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതൊക്കെ സത്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ നമുക്ക് കിട്ടുമോ? എന്നാ പിന്നെ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ലയോ? അതൊന്നും ഇല്ല. ഒരു 2-3 ക്വസ്റ്റ്യൻ ഒക്കെ മാക്സിമം കിട്ടുമായിരിക്കാം. അതൊക്കെ ഞാൻ ലാസ്റ്റ് നമ്മൾ റിവ്യൂസ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ അതൊക്കെ പറഞ്ഞു തരും. എന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ, അത് ചിലർ പറഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണ സാറേ പ്രോബ്ലം ചെയ്യിപ്പിക്കും, എല്ലാം ചെയ്യിപ്പിക്കും. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തതാണ്, നിങ്ങൾക്ക് അയച്ച് തരുമ്പോൾ മനസ്സിലാവും. അതിനോട്ടാണ് അത് ആഡ് ചെയ്താണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും തയ്യാറാക്കിയിരിക്കുന്നത്. അതിനൊത്തും ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, എന്നാലും പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് പോകണം. ആദ്യം നമ്മൾ ട്രൂ വാല്യൂ, ചില ടെക്സ്റ്റിനകത്തൊക്കെ ഇങ്ങനെയുണ്ട് മീൻ വാല്യൂ, ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ കണ്ടുപിടിക്കണം. 2, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? 3, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. ഓക്കെ 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 ഓക്കെ, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. 4th, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം. റിലേറ്റീവ് എററിന് മറ്റൊരു പേരുണ്ട്, അതുകൊണ്ട് അങ്ങ് പറയുകയാണ്. ഫ്രാക്ഷണൽ എറർ എന്നുണ്ട് കേട്ടോ, ഫ്രാക്ഷണൽ എറർ കണ്ടുപിടിക്കണം. ആൻഡ് ഫൈനലി വി ഗോ, 5th സ്റ്റെപ്പിലാണ് നമ്മൾ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം. അല്ല, ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യുന്നത് പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതാണ് 5 സ്റ്റെപ്പ്. പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം, പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ആദ്യം കാണിച്ചു തരാം, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം, പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്റെ നോട്ടിനകത്തുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാം. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊന്ന് നോക്കാം. പെർസെന്റേജ് എറർ കണ്ടുപിടിക്കുന്നതിന് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊരു എക്സാമ്പിൾ തരാം. കാരണം ഇത് വലിയ വലിയ സംഭവമായിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ, ഇപ്പം ഞാനൊരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് മെഷർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നുണ്ട് 2, 4, 6. ഏതൊക്കെയാ വാല്യൂ? 2, 4, 6. ഇതിനെ പറയുന്ന പേര് ഞാൻ മെഷർ ചെയ്ത വാല്യൂ ഒരു ഇൻസ്ട്രുമെന്റ് മെഷേഡ് വാല്യൂ. എന്താ വാല്യൂ? മെഷേഡ് വാല്യൂ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അത് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് മെഷേഡ് വാല്യൂ, മെഷർ ചെയ്ത വാല്യൂ ആണ്. ഇനി അതിൽ നിന്ന് എങ്ങനെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ മീൻ വാല്യൂ കണ്ടുപിടിക്കാം? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആണേ പറയുന്നേ, അന്നേരം 2, 4, 6 ഉണ്ടെങ്കിൽ അതിന്റെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ, മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 എണ്ണോടെ കൂട്ടി 3 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതെന്ത് വരും? 2 + 4 + 6 / 3. ശരിയല്ലേ? എന്നാലും എന്ത് വരും? 2 + 4 = 6, 6 + 6 = 12 / 3 എന്ന് പറയുന്നത് 4. ഇതിനെ പറയുന്ന പേരാണ് ട്രൂ വാല്യൂ. ക്ലിയർ? എന്താണ് മെഷേഡ് വാല്യൂ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മെഷേഡ് വാല്യൂ, അതെല്ലാം കൂടെ കൂട്ടി എത്ര ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ട്രൂ വാല്യൂ. അടുത്തത് രണ്ടാമത് കണ്ടുപിടിക്കണ്ടേ, അബ്സല്യൂട്ട് എറർ. അത് ഇച്ചിരി അറിഞ്ഞിരിക്കണം. അബ്സല്യൂട്ട് എറർ ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഉടനെ ചെയ്തു. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്, അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേഡ് വാല്യൂ. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേഡ് വാല്യൂ. മെഷേഡ് വാല്യൂ അല്ലേ ട്രൂ വാല്യൂ ഒരെണ്ണമല്ലേ ഉള്ളൂ, 4. ഇതാണ് മെഷേഡ് വാല്യൂ. 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒന്ന് നോക്കിയോ, ഓരോന്നും ഞാൻ ചെയ്ത് കാണിക്കാം. അബ്സല്യൂട്ട് എററിന്റെ ആദ്യത്തെ 1, കാരണം ഇത് 3 വാല്യൂവിന്റെ നമ്മൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേഡ് വാല്യൂ. അതായത് നമുക്ക് നോക്കി, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് മോഡുലസ് കൊടുക്കുന്നു. ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 4, 4,
ആദ്യത്തെ ഓരോന്നിനും ചെയ്യണം മൈനസ്, ഡിഫറൻസ് ആവും മൈനസ്. മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് ടു, ഫോർ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ടു ആണ്, സംശയമില്ല. ഇനി അടുത്തത് രണ്ടാമത്തത് ട്രൂ വാല്യൂവിൽ വ്യത്യാസമില്ല, ഫോർ മൈനസ് രണ്ടാമത്തെ മെഷേർഡ് വാല്യൂ ഫോർ, ക്ലിയർ ആയേ? ഫോർ അങ്ങനെ ഫോർ മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ സീറോ. ഓക്കെ, ആൻഡ് തേർഡ് വൺ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ, ട്രൂ വാല്യൂ ഫോർ തന്നെ മൈനസ് മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് സിക്സ്. നിങ്ങൾ ചെയ്യേണ്ട ഏകദേശ രൂപം കിട്ടും. ഫോർ മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ്, പക്ഷേ മോഡുലസ് ഉള്ളതുകൊണ്ട് നമുക്ക് മൈനസ് വേണ്ട, നിങ്ങൾ മാക്സി പഠിച്ചിട്ടുണ്ട് ടു. ഇതാണ് അബ്സല്യൂട്ട് എറർ. ക്ലിയർ ആയോ? ട്രൂ വാല്യൂ മൈനസ് ഈച്ച് മെഷേർഡ് വാല്യൂ, ഓരോന്ന് ചെയ്യണം, ടു ചെയ്യണം, ഫോർ ചെയ്യണം, സിക്സ് ചെയ്യണം, അത് കിട്ടുന്ന വാല്യൂസ് എല്ലാം. ഓക്കെ, ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അങ്ങനെ ട്രൂ വാല്യൂ എറർ കണ്ടുപിടിച്ചു, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു, അടുത്ത് എന്താണ്? മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. പറഞ്ഞാൽ മൂന്നാമത്തെ മീൻ സ്റ്റെപ്പ്, ഇത് രണ്ടാമത്തെ ആണ് അല്ലേ അബ്സല്യൂട്ട് എറർ, മൂന്നാമത്തെ. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ അബ്സല്യൂട്ട് എറർ, ടു സീറോ ടു. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എന്തുവാ, അതെല്ലാം അവിടെ കൂട്ടിയിട്ട് എത്ര ഉണ്ടോ അത് ഡിവൈഡ് ചെയ്യുക. മീൻ അബ്സല്യൂട്ട് എറർ ഈസ് ഈക്വൽ ടു, എന്ത് സിമ്പിളാ, നിങ്ങൾ ആലോചിക്കുക, പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. മീൻ അബ്സല്യൂട്ട് എറർ ഈ മൂന്ന് അബ്സല്യൂട്ട് എറർ തമ്മിൽ അങ്ങ് കൂട്ടുക, ഡിവൈഡഡ് ബൈ ത്രീ, ഫോർ ബൈ ത്രീ. 4 by 3 means 1.33 something. Meaning of both. Let's sum. Okay. 1.33. നേരെ നമ്മൾ മൂന്നാമത്തെ മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചില്ലേ? ഇനി നാലാമത്തെ എന്താ കണ്ടുപിടിക്കണ്ടേ? റിലേറ്റീവ്. അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, ദ റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ദി ട്രൂ വാല്യൂ. ദി റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ 1.33 to the measured, sorry, true value. The ratio of mean absolute error to the true value. Ratio നമ്മൾ divide by ചെയ്യാ. നേരം relative error is equal to ratio of mean absolute error എന്ന് പറഞ്ഞാൽ 1.33 divided by true value. True value എന്ന് പറഞ്ഞാൽ എത്ര? True value മാറത്തില്ലല്ലോ, divided by 4. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോണം, എനിക്കൊന്ന് 0.3325 എന്തോ സംതിങ്. ആ ഒരു ഉത്തരം നിങ്ങൾക്ക് റിലേറ്റീവ് എറർ കിട്ടും, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേക്ക് കേട്ടോ. അത് റിലേറ്റീവ്, ആ റിലേറ്റീവ് എറർ കിട്ടിയല്ലോ. അടുത്ത 5 എന്താണ്? നമ്മൾ റിലേറ്റീവ് എറർ കണ്ടുപിടിച്ച് ലാസ്റ്റ് 5 പെർസെന്റേജ് എറർ. പെർസെന്റേജ് എറർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ എക്സ്പ്രസ് ഇൻ പെർസെന്റേജ്. ഇത് എത്രയാണോ കിട്ടുന്നത് ഇൻറ്റു 100 കിട്ടിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എറർ ആയി. അപ്പൊ നോക്കിയേ, 5 എണ്ണത്തിന് 5 മാറുക പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. നേരം റിലേറ്റീവ് എറർ എക്സ്പ്രസ് ഇൻ പെർസെൻറ്റേജ്, അതിനെ പറഞ്ഞ പെർസെൻറ്റേജ്. അതിന് പെർസെൻറ്റേജ് എറർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? റിലേറ്റീവ് എറർ 0.3325 ആണോ നിങ്ങൾ നോക്കണം, ഇൻറ്റു 100, ഏകദേശം 33.25% ഉണ്ടോ. ഇങ്ങനെയാണ് ഞാൻ ഒരു ജനറൽ എക്സാമ്പിൾ, ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തന്നതാണ് എങ്ങനെ നമുക്ക് കിട്ടാം പെർസെൻറ്റേജ് തരാം. എപ്പോഴും ഓർത്തോണം, പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ 5 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം. കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് എറർ എന്നേ ക്വസ്റ്റ്യൻ അതിൽ നമുക്ക് തരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ നിങ്ങൾ ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം, പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണം. ഞാൻ തന്നിരിക്കുന്ന, നിങ്ങൾ നോട്ട് നോക്കുമ്പോൾ തന്നിരിക്കുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചേക്കുന്ന റിപ്പീറ്റഡ് ആയി ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അല്ല, അതിനകത്ത് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അതുകൂടെ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് നമ്മുടെ ഡയമെൻഷൻസ് ക്ലിയർ ആയി. ഓക്കെ, അന്നേരം എററേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു പ്രോബ്ലോട് ചെയ്ത് നോക്കാം. ഓക്കെ, എററിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, കാരണം പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് ചോദിച്ചേക്കുന്നത്. ഞാൻ മറ്റേത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മറ്റേത് പറഞ്ഞത്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് അല്ല ഒരു പ്രോബ്ലമാണ്, ഞാൻ എഴുതിയിട്ടേക്കുന്ന അത്രയും സമയം നമുക്ക് ലാഭിക്കാം. പെട്ടെന്ന് നോക്കിക്കോളൂ. ദി പീരീഡ് ഓഫ് ഓസിലേഷൻ,
പിരീഡ് ഡിനോട്ട് ലെറ്റർ ക്യാപിറ്റൽ ടി ആണ്. നിങ്ങൾക്ക് ലെറ്റർ ഒന്നും പ്രത്യേകിച്ച് കിട്ടിയില്ലെങ്കിൽ എ എന്നോ ബി എന്നോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ടേൺസ് ഔട്ട് ടു ബി. ഈ പെർസെന്റ് എറർ കണ്ടുപിടിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വാല്യൂസ് ഒന്നും തരരുത്. 2.63 സെക്കൻഡ്, 2.56 സെക്കൻഡ്, കാരണം പിരീഡ് ടൈം പിരീഡ് ആയതുകൊണ്ടാണ് സെക്കൻഡ് വന്നത്. 2.42 സെക്കൻഡ്, 2.71 സെക്കൻഡ്, 2.80 സെക്കൻഡ്. ഇത് തെറ്റിപ്പോയാൽ നമ്മൾ മൊത്തം തെറ്റിയില്ലേ. എടുത്ത് എഴുതുമ്പോൾ ഈ വാല്യൂസ് വളരെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഫൈൻഡ് ട്രൂ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് പെൻഡുലം, അബ്സല്യൂട്ട് എറർ ഇൻ ഈച്ച് മെഷർമെന്റ്, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടോ, റിലേറ്റീവ് എറർ, പെർസെന്റേജ് എറർ. അന്നേരം കാൽക്കുലേറ്റ് പെർസെന്റേജ് എറർ എന്ന് ചോദിച്ചാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അന്നേരം ഇത് നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ ആറാമത് ഞാൻ ഒരു വട്ടം ക്വസ്റ്റ്യൻ അത് കണ്ടുള്ളതാണ്, പീരീഡ് ഓഫ് പെൻഡുലം വിത്ത് എറർ ലിമിറ്റ്സ്. അതൊരു വൺ ഒറ്റ സ്റ്റേറ്റ് നമുക്ക് എഴുതി പോകാവുന്നതാണ്, അത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എഴുതത്തില്ല. അതുകൂടെ ഞാൻ ആഡ് ചെയ്തേക്കാൻ അതുകൂടെ പറഞ്ഞുതരാം. നേരം നോക്കിയേ, ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഞാൻ ടി ബാർ എന്ന് എഴുതിയേക്കാണ്. ഏതിനെ? ട്രൂ പീരീഡിനെ. പീരീഡ് ഡിനോട്ട് ലെറ്റർ ടി, ടി ബാർ എന്ന് പറഞ്ഞാൽ ട്രൂ പീരീഡ് ഈസ് ഈക്വൽ ടു. ഇനി നമ്മൾ ഇതെല്ലാം മെഷേർഡ് വാല്യൂ എന്ന് ഞാൻ പറഞ്ഞു, അതെല്ലാം കൂടെ കൂട്ടി 1, 2, 3, 4, 5 ഡിവൈഡ് ബൈ 5. നമ്മൾ നോക്കിയേ, 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 ശരിയല്ലേ, പ്ലസ് 2.80 ഡിവൈഡ് ബൈ 5. ടി ബാർ ഈസ് ഈക്വൽ ടു, ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.624. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാരണം അറിയോ, നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് വരെ മതി, മൂന്നാമത്തെ ഡിജിറ്റ് നമുക്ക് കളയാം, ചുമ്മാ അത് കളയാൻ പറ്റത്തില്ല. അതിനെയാണ് റൗണ്ടിങ് ഓഫ് അല്ലെങ്കിൽ റൗണ്ട് ഓഫ് എന്ന് പറയും. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഫൈവിൽ താഴെയാണെങ്കിൽ, മൂന്നാമത്തെ ഡിജിറ്റ് രണ്ട് ഡിജിറ്റ് വരെ കുഴപ്പമില്ല, മൂന്നാമത്തെ ഡിജിറ്റ് ഫൈവിൽ താഴെയാണെങ്കിൽ ആ ഡിജിറ്റ് നമുക്ക് കളയാം. ആ ഡിറ്റ് ഇപ്പുറത്തെ ഡിജിറ്റിനോട് സീറോ ആഡ് ചെയ്യുക, സീറോ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഡിജിറ്റ് കളയുന്നത് തുല്യമാണ്. അന്നേരം മൂന്നാമത്തെ കിടക്കുന്ന ഡിജിറ്റ് ഫൈവിൽ താഴെയാണെങ്കിൽ ഈ ഫോർ അങ്ങ് കളയാം, അന്നേരം 2.62 സെക്കൻഡ് നടക്കും. ഇപ്പൊ ഇങ്ങനെ വന്നിരുന്നെങ്കിലോ 2.626, മൂന്നാമത്തെ ഡിജിറ്റ് ഫൈവിനെ കാട്ടി കൂടുതല, അങ്ങനെയാണെങ്കിൽ രണ്ടാമത് കിടക്കുന്ന ഡിജിറ്റിന്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യണം. അവിടെയാണ് റൗണ്ട് ഓഫ് ശ്രദ്ധിക്കണം. അന്നേരം 2. ഇതിന്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുമ്പോൾ 2.63 എന്ന് കിട്ടും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇവിടെ 4 ആയതുകൊണ്ട് 5 താഴെ ആയതുകൊണ്ട് നമുക്ക് അതങ്ങ് കളയാം. 6 അല്ലെങ്കിൽ 7 ആണെങ്കിൽ ഇപ്പുറത്തെ ഡീറ്റെയിൽസിന്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുമ്പോഴത്തേന് അതിനനുസരിച്ച് ഉത്തരം വരും. അല്ലെ, റൗണ്ട് ഓഫ് ചെയ്തേ ഉത്തരം എഴുതാവുള്ളൂ. ഇത് ഏത് കിട്ടി? ട്രൂ പീരീഡ് കിട്ടി. ഈ ട്രൂ പീരീഡ് കിട്ടിയത് തെറ്റിപ്പോയാൽ എല്ലാം തെറ്റി. അടുത്തത് അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. ഇനീച്ച് മെഷർമെന്റ് നൽകുന്നുണ്ട്, ഓരോ മെഷർമെന്റ് കണ്ടുപിടിക്കണം. ഡെൽറ്റ ടി 1, ഡെൽറ്റ ടി 2, ഡെൽറ്റ ടി 3, ഡെൽറ്റ ടി 4, ഡെൽറ്റ ടി 5. എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞേ, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 2.61, അതിന് ഞാൻ ലെറ്റേഴ്സ് ആയിട്ട് കൊടുത്തെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ 2.62 മൈനസ് ആദ്യത്തെ മെഷേർഡ് വാല്യൂ നിങ്ങൾ നോക്കിയാൽ 2.63 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ആണ്, പക്ഷെ മോഡുലസ് ഉള്ളതുകൊണ്ട് 0.01 സെക്കൻഡ് ഐ യൂണിറ്റ് ഉടൻ കൊടുത്തേക്കുന്നു. അടുത്തത് ഡെൽറ്റ ടി 2, 2.62 മൈനസ് 2.56 എന്ന് പറയുമ്പോൾ 0.06, മൈനസ് എല്ലാം മോഡുലസ് ഉണ്ടെങ്കിൽ പോകും. ഇങ്ങനെ നമുക്ക് ഡെൽറ്റ ടി 2, ഡെൽറ്റ ടി 3, ഡെൽറ്റ ടി 4, ഡെൽറ്റ ടി 5 വരെ കണ്ടുപിടിക്കും. ഇതെന്ത് കണ്ടുപിടിച്ചേക്കുന്നേ? അബ്സല്യൂട്ട് എറർ ആണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം, പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം 5 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചു, 5 വാല്യൂസ് കിട്ടി. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ആ 5 വാല്യൂടെ, അബ്സല്യൂട്ട് എററിന്റെ 5 വാല്യൂടെ കൂട്ടി 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്നാൽ ഞാൻ ഡെൽറ്റ ടി ബാർ എന്നും കൊടുത്തേക്കുന്നു, മറ്റേ ഡെൽറ്റ ടി എന്നാണ് ഡെൽറ്റ ടി ബാർ. 0.01 മറ്റേ കിട്ടിയ ഉത്തരം 0.06 പ്ലസ് 0.020 പ്ലസ് 0.09 പ്ലസ് 0.18 ഡിവൈഡ് ബൈ 5. ഞാൻ ക്ഷീണിച്ചു, ഡെൽറ്റ ടി ബാർ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ക്ഷീണിക്കരുത്, 0.54 by 5. ഏകദേശം നമുക്ക് കിട്ടുന്ന ഉത്തരം 0.108 എന്നാണ്. 0.108 റൗണ്ട് ഓഫ് ചെയ്യാൻ നമുക്കറിയണം 0.10 വരെ മതി. മൂന്നാമത് കിടക്കുന്ന ഡിജിറ്റ് ഫൈവിനെക്കാട്ടി കൂടുതലാണോ കുറവാണോ? ഫൈവിനെക്കാട്ടി കൂടുതലാണ്, 8 ആണ്. അന്നേരം ഇപ്പുറത്ത് കിടക്കുന്ന ഡിജിറ്റുമായിട്ട് 1 കൂട്ടണം. അന്നേരം 0.0 കൂട്ടത്തിൽ 1 കൂട്ടി കഴിഞ്ഞാൽ 0.11 സെക്കൻഡ്. ഇപ്പൊ റൗണ്ട് ഓഫ് ചെയ്യാൻ പഠിച്ചു എന്നാണ് വിചാരിക്കുന്നത്, സിമ്പിൾ ആണ്. അടുത്ത റിലേറ്റീവ് എറർ, റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ദി റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ദി ട്രൂ വാല്യൂ. മീൻ അബ്സല്യൂട്ട് എറർ ബൈ ട്രൂ വാല്യൂ എന്നാണ്. അന്നേരം ഡെൽറ്റ ടി ബാർ ബൈ ടി ബാർ എന്ന് പറഞ്ഞാൽ 0.11 by നമ്മുടെ ട്രൂ വാല്യൂ ആദ്യം കണ്ടുപിടിച്ചത് 2.62 is equal to ഇങ്ങനെ കിട്ടും 0.0419.
അവിടെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം 0.04 കഴിഞ്ഞിട്ട് ഈ രണ്ട് ഡേറ്റ് വേണ്ട എന്ത് ചെയ്യണം അടുത്ത ഡേറ്റ് ഫൈനക്കാട്ടി കുറവാണ് അതും കളയാം 0.04 സെക്കൻഡ് അടുത്ത ലാസ്റ്റ് പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇൻടു എന്താണ് റിലേറ്റീവ് എറർ ഇൻടു 100 അപ്പോൾ 0.04 ഇൻടു 100 എന്ന് പറഞ്ഞാൽ 4% ഇനി ഇത് നിങ്ങൾ എൻട്രൻസിലൂടെ പഠിച്ചു നോക്കണം ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് ഒരുപാട് 90% പേര് അന്ന് എഴുതിയിട്ടില്ല ഈ ക്വസ്റ്റ്യൻ എറർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കണം അല്ലെങ്കിൽ നോട്ട് കിട്ടുമ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കണം എറർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് മീൻ അബ്സല്യൂട്ട് എറർ ആ ഇക്വേഷൻ മാത്രം കൊടുത്തിരിക്കുക ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് മീൻ അബ്സല്യൂട്ട് എറർ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എന്താ 2.62 പ്ലസ് ഓർ മൈനസ് നിങ്ങൾ പ്ലസ് ചെയ്യുകയോ മൈനസ് ചെയ്യൊന്നും വേണ്ട ആ ഫോമിൽ എഴുതിയാൽ മതി മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ആണ്ട് ഇപ്പം കിട്ടിയത് 0.11 എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടു സെക്കൻഡ് ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നത് ഇതാണ് പെർസെന്റേജ് എറർ കണ്ടുപിടിക്കുക അപ്പൊ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കുമ്പോൾ നന്നായിട്ടൊന്നുകൂടെ കേട്ട് എഴുതി പഠിച്ചാൽ ഉറപ്പായിട്ടും പെർസെന്റേജ് എറർ തീർന്നു അന്നേരം പെർസെന്റേജ് എററോട് കൂടി അല്ലെങ്കിൽ എറേഴ്സോട് കൂടി ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നു ഞാൻ സ്കിപ്പ് ചെയ്ത എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു അടുത്ത ദിവസത്തെ ഒരു പ്രത്യേകത അടുത്ത ആഴ്ച 3 ക്ലാസ്സാണ് ചൊവ്വ വ്യാഴം ശനി ഞാൻ ചൊവ്വാഴ്ച ഇതിന്റെ ഒരു 10-15 മിനിറ്റ് ഞാൻ ഇതിന്റെ പ്രീവിയസ് ഇയറും പബ്ലിക്കേഷൻ വയ്ക്കുന്ന അഡീഷണൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യിപ്പിക്കും അതിനുശേഷം ഞാൻ അടുത്ത പാഠം എടുക്കുന്നത് ഒരുപാട് കുട്ടികൾ പറഞ്ഞൊരു ചാപ്റ്ററാണ് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ 6-ാമത്തെ യൂണിറ്റ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ വളരെ ഈസി ചാപ്റ്റർ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും ആ ചാപ്റ്ററാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു 2 ക്ലാസ് അടുത്ത ക്ലാസ്സും അതിൻ്റെ അടുത്ത ക്ലാസ്സും കൊണ്ട് നിങ്ങൾ വൃത്തിയായിട്ട് ഞാനത് പഠിപ്പിച്ചു തരും 2 ക്ലാസ് കൊണ്ട് അത് തീർത്തു തരും അന്നേരം അടുത്ത ആഴ്ച ലാസ്റ്റ് 3-ാമത്തെ ദിവസം നമ്മൾ അടുത്ത ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അന്നേരം നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ കട്ട സപ്പോർട്ട് എനിക്ക് വേണം എന്ന് പറയുന്നത് ആ ഊർജത്തിലാണ് ഞാൻ ഇത്രയും സമയം നിൽക്കുന്നത് പഠിപ്പിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നു ആ ഒരു ഇപ്പം ഞാൻ എന്റെ മുന്നിൽ കാണുന്ന ചിരി എന്ന് പറയുന്നത് നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ കോളുകളും നിങ്ങളുടെ ഇതെല്ലാം എനിക്കൊരു ശല്യമായിട്ടോ സംഭവങ്ങളായിട്ടോ എനിക്ക് അതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് അതൊക്കെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അതൊന്നും വേഗം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിടുക മെസ്സേജ് ഇട്ടാലും മതി ഞാൻ മാക്സിമം അതിനെല്ലാം റിപ്ലൈ തരാം അന്നേരം ഡയമെൻഷൻസിന്റെ പഠിക്കാത്ത ഒരുപാട് പേര് കാണും ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ച് വൃത്തിയാക്കി വെച്ചേക്കുക ഉഴപ്പരുത് അടുത്തത് ക്ലാസ് ഇതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ റിജിഡ് ബോഡി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഈസി 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 ആയിട്ട് നമുക്ക് പഠിക്കാം അന്നേരം നിങ്ങളുടെ കമന്റ്സുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക ഉറപ്പായിട്ടും വീഡിയോസ് കാണുമ്പോൾ തന്നെ കമന്റ്സ് രേഖപ്പെടുത്തി പോവുക വീഡിയോസ് കണ്ടതിന് ശേഷം പറയുക എന്ത് കമന്റ് ആയാലും നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി പോകണം ഓക്കെ നന്നായിട്ട് മനസ്സിലാൻ തോന്നുന്നു സ്പീഡിൽ എടുത്തതല്ല ഈ പെർസെന്റേജ് ഒക്കെ പറയുമ്പോൾ ഇത് മോഡൽ എഴുതി ചെയ്യുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ സ്പീഡിൽ കിട്ടത്തില്ല അല്ലെങ്കിൽ ഒരുപാട് സമയം ഡ്യൂറേഷൻ നമുക്ക് എടുക്കും ഓക്കെ അന്നേരം നിങ്ങൾ ചിലപ്പം ക്ലാസ്സിൽ ഒരു 8-ഓ 9-ഓ അല്ലെങ്കിൽ 10 മണിക്കൂർ 7-8 മണിക്കൂർ പഠിക്കാനുള്ള ടോപ്പിക്കാണ് നമ്മൾ 2 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ് കൊണ്ട് തീർത്തു തന്നിരിക്കുന്നത് നമ്മൾ ആദ്യ ക്ലാസ് ഞാൻ കൂടുതലും ഇൻട്രൊഡക്ഷൻ എന്റെ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ പറഞ്ഞേക്കുന്നതാണ് എന്നെ കൂടുതൽ പറയുന്നില്ല എല്ലാ എന്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ നന്നായിട്ട് ഫോളോ ചെയ്യട്ടെ എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാൻ ഉറപ്പായിട്ടും ഞാനുണ്ട് ഓക്കെ ഗ്രീൻ ഫിസിക്സ് സൈനിങ് ഓഫ്